സിനിമാ താരം ബിജു മേനൻ തൃശൂർ NDA സ്ഥാനാർത്ഥിയായി. സുരേഷ് ഗോപിയെ പിന്തുണച്ചത് തന്റെ ഇടമുള്ള ചെറുപ്പക്കാരനായതിനാലാണെന്ന് സംവിധായകൻ രാജസേനൻ പറയുന്നു. ബിജു മേനോനെതിരെയുള്ള സൈബർ ആക്രമണം പക്ഷം തിരിച്ചുള്ള ആക്ഷേപമാണെന്നും മമ്മൂട്ടി അടക്കമുള്ളവർ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമ്പോൾ ആക്രമണങ്ങൾ ഉണ്ടാവാത്തത് ഇതുകൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നു. സൗഹൃദ സമിതി NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ് പ്രശസ്ത സിനിമാ താരം ബിജു മേനോൻ സുരേഷ് ഗോപിയെ പിന്തുണച്ച് രംഗത്തെത്തിയത്. തൃശൂരിന് ഏറ്റവും അനുയോജ്യനായുള്ള സ്ഥാനാർത്ഥിയും മനുഷ്യസ്നേഹിയുമാണ് സുരേഷ് ഗോപി എന്നായിരുന്നു ബിജു മേനോൻ പറഞ്ഞത്. വ്യക്തിപരമായ അനുഭവങ്ങൾ പരാമർശിച്ച് ബിജു മേനോൻ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. ബിജു മേനോന്റെ പരാമർശം പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഒരു വിഭാഗം ആക്രമണവും തുടങ്ങി. അവഹേളനപരമായ സൈബർ ആക്രമണങ്ങളും ഉണ്ടായി. അതേസമയം കലാ സാംസ്കാരിക രംഗത്ത് നിന്നും പൊതുജനങ്ങളിൽ നിന്നും നിരവധി പേർ ബിജു മേനോന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിക്കഴിഞ്ഞു. എന്തായാലും കഴിഞ്ഞ ദിവസം ബിജു മേനോൻ പറഞ്ഞത് സുരേഷ് ഗോപി ഏറ്റവും നല്ല മനുഷ്യസ്നേഹിയും തൃശ്ശൂർകാർക്ക് അദ്ദേഹത്തെ ലഭിച്ചത് ഭാഗ്യവും എന്നായിരുന്നു. എന്തായാലും സിനിമാ താരങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ പ്രിയ വാര്യർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം സൗഹൃദ സമിതിയുടെ NDA പ്രചരണത്തിനിടെ സുരേഷ് ഗോപിക്ക് പിന്തുണയും അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. അതിനാണ് കഴിഞ്ഞ ദിവസം ബിജു മേനോൻ സൈബർ ആക്രമണം നേരിട്ടത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി ഏറ്റവും നല്ല മനുഷ്യസ്നേഹിയും ഒരു നല്ല സിനിമാ താരവുമാണ് സുരേഷ് ഗോപി എന്നാണ് സുരേഷ് ഗോപിക്കൊപ്പം സിനിമയിൽ പ്രവർത്തിച്ചവരുമൊക്കെ പറയുന്നത്. അത് വ്യക്തിപരമായ അനുഭവമാണ്. അതാണ് ബിജു മേനോൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. അതിനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടം രംഗത്തെത്തിയിരിക്കുന്നു. സിനിമയും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. ഒരാൾക്ക് തങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായവും അഭിപ്രായ സ്വാതന്ത്ര്യവും പങ്കുവയ്ക്കാൻ ഇന്ത്യ എന്ന രാജ്യത്ത് അതിനുള്ള അവകാശവും അധികാരവും ഉണ്ടെന്ന് ഈ സൈബർ ആക്രമണം നടത്തുന്നവർ മനസ്സിലാക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.